ഹായ് ഓൾ, ഇസ് സജീവ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടിട്ട് സൈക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. സോ ഇത് നിങ്ങളുടെ എക്സാമിന് ഏറ്റവും നല്ല ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു മെത്തേഡ് തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് സൈക്കോളജിയുടെ വീഡിയോസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഫ്രീ വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകളും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പെയ്ഡ് കോഴ്സിന് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. 2 ദിവസത്തിനുള്ളിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഓഫറും അവൈലബിൾ ആണ്. സോ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നോക്കാം. പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതി കാണിക്കുന്ന പഠനവക്രം ഏത്? ലേണിംഗ്, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? പഠനവക്രം അഥവാ ലേണിംഗ് കർവിനെ കുറിച്ചാണ്. പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതി കാണിക്കുന്ന പഠനവക്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈൻ കർവ് അഥവാ ഋജുരേഖാവക്രം, ഓപ്ഷൻ ബി ഉന്മധ്യവക്രം കോൺവെക്സ് കർവ്, ഓപ്ഷൻ സി നദമധ്യവക്രം കോൺകേവ് കർവ്, ഓപ്ഷൻ ഡി സമ്മിശ്ര വക്രം മിക്സഡ് കർവ്. കാറ്റഗറി 1, 2, 3, 4 എല്ലാ എക്സാമിനും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഈ ലേണിംഗ് കർവുകളെക്കുറിച്ച്. ഓക്കെ, പ്രധാനമായിട്ടും 4 ലേണിംഗ് കർവുകളാണുള്ളത്. 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഋജുരേഖാവക്രം അഥവാ സ്ട്രൈറ്റ് ലൈൻ കർവ് ആണ്. സ്ട്രൈറ്റ് ലൈൻ കർവ് എന്ന് പറയാൻ കാരണം പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ നിരക്കിലുള്ള പുരോഗതി കാണിക്കുന്ന കർവാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം സ്ട്രൈറ്റ് ലൈൻ കർവിനെ? ഇതാണ് സ്ട്രൈറ്റ് ലൈൻ കർവ്. ഓക്കെ, ഇതാണ് സ്ട്രൈറ്റ് ലൈൻ കർവ്. ഓക്കെ, ഓക്കെ, ഇവിടെ എമൗണ്ട് ഓഫ് ലേണിംഗ് കൊടുക്കും, നമ്മൾ കുട്ടി എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളത്. അതുപോലെ താഴെ നമ്മൾ ഏതാണ് കൊടുക്കുന്നത്? ടൈം പീരീഡ് അഥവാ കാലയളവ്, എത്ര കാലത്തേക്ക് അല്ലെങ്കിൽ കാലയളവ്, ടൈം പീരീഡാണ് നമ്മൾ താഴെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ കർവിൽ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് കുട്ടിയുടെ പുരോഗതി, പഠന പുരോഗതി ഇത്രയാണെങ്കിൽ പിന്നെ എന്താണ്, വീണ്ടും ഈ ഒരു കാലയളവിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഒരേ ഇതിൽ നേരെ പോവുകയാണ് ചെയ്യുന്നത്. പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഈ കർവ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻ കർവ്. ഇതിൽ പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന രേഖയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രൈറ്റ് ലൈൻ കർവ് എന്ന് വിളിക്കുന്നത്. കുട്ടിയുടെ പുരോഗതി എങ്ങനെയാണ്? എല്ലാ സമയവും ഒരേ നിരക്കിലാണ്. ഓക്കെ, ഒരേ നിരക്കിലാണ് പോകുന്നത്. 1 മാസം മുന്നേ കുട്ടിയുടെ പഠനം എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെയാണ് 2-ാമത്തെ മാസവും 3-ാമത്തെ മാസമൊക്കെ പോകുന്നത് എന്ന് കാണിക്കുന്ന കർവാണ് സ്ട്രൈറ്റ് ലൈൻ കർവ്. ഈ ഒരു എന്താണ് കർവ് നമുക്ക് വളരെ വിരളമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം എന്താണ് പഠനവക്രം എന്നുള്ളത് പറയാം. പഠനം നമുക്കറിയാം ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എക്സ്റ്റേണലായിട്ടുള്ള പല കാര്യങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ് ഏത്? പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ പഠന പുരോഗതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 4 തരം കർവുകളാണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈക്കോളജിയിൽ. 1st സ്ട്രൈറ്റ് ലൈൻ കർവ്, 2nd കോൺവെക്സ് കർവ് അഥവാ ഉന്മധ്യവക്രം, 3rd വരുന്നത് നദമധ്യവക്രം അഥവാ കോൺകേവ് കർവ്, 4th വരുന്നത് സമ്മിശ്ര വക്രം, ഉന്മധ്യ നദമധ്യ വക്രം. ഓക്കെ, രണ്ടും കൂടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ കർവ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഉന്മധ്യവക്രം അഥവാ കോൺവെക്സ് കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് കോൺവെക്സ് കർവിൽ നമുക്ക് എങ്ങനെ കാണാം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊരു അവസ്ഥയാണ് കോൺവെക്സ് കർവിൽ കാണുന്നത്. നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ കുട്ടിയുടെ പഠന പുരോഗതി എങ്ങനെയാണ് വരുന്നത്? പ്രാരംഭഘട്ടത്തിൽ പഠനം നല്ല സ്പീഡിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നല്ല പുരോഗതിയുണ്ട്. ഓക്കെ, പുരോഗതി കാണിക്കുകയും പിന്നെ പിന്നെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിയുടെ പഠന പുരോഗതി മന്ദഗതിയിലാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുട്ടിയുടെ പഠന പുരോഗതി എന്ത് ചെയ്യുന്നുണ്ടോ, മന്ദഗതിയിലാവുന്നു, അല്ലെങ്കിൽ സ്പീഡ് കുറയുന്നു. അപ്പം
ഈ ഒരു വക്രത്തിനെയാണ് നമ്മൾ ഋണ ത്വരണ പഠന വക്രം അഥവാ ഉന്മധ്യ വക്രം എന്ന് വിളിക്കുന്നത്. കോൺവെക്സ് ആണ്, നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ആണ്. ഓക്കെ, നെഗറ്റീവ്ലി എങ്ങനെയാണ് വരച്ചിട്ടുള്ളത്? ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം നല്ല പുരോഗതിയിൽ പോകുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു? ഡൗൺ ആവുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉന്മധ്യ വക്രം അഥവാ നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ കോൺവെക്സ് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കർവ് നമുക്ക് നോക്കാം. കോൺകേവ് കർവ് എങ്ങനെയായിരിക്കും? കോൺകേവ് നമ്മൾ കോൺവെക്സ് വരച്ചതിൻ്റെ നേരെ വിപരീതമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ വരുന്നതാണ് ഏത്, നമ്മുടെ കോൺകേവ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺകേവ് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇതാണ് കോൺകേവ് കർവിനെ കാണിക്കുന്നത്. പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവാണ് കോൺകേവ് കർവ്. ആദ്യം എങ്ങനെയാണ് പഠനം? വളരെ മന്ദഗതിയിലാണ് പഠനം പോകുന്നത് അല്ലേ? തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു, ക്രമേണ എന്ത് ചെയ്യുന്നു? പഠനത്തിൻ്റെ പുരോഗതി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു. ഇതിനെയാണ് ധനത്വരണ പഠനവക്രം അഥവാ നദമധ്യ വക്രം എന്ന് വിളിക്കുന്നത്. ധനത്വരണ പഠനവക്രം അഥവാ കോൺകേവ് അല്ലെങ്കിൽ നദമധ്യ വക്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു എന്താണ് നദമധ്യ വക്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? സമ്മിശ്ര വക്രം അഥവാ മിക്സഡ് കർവ്. എങ്ങനെയാണ് മിക്സഡ് കർവ് വരയ്ക്കുന്നത്? മിക്സഡ് കർവിൽ നമുക്കൊരു ഏകദേശം ഒരു എസ് രൂപത്തിലുള്ള ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇത് രണ്ടും കൂടെ മിക്സായിട്ടുള്ള ഒന്നാണ്, അതാണ് മിക്സ്ഡ് കർവ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പഠനം എങ്ങനെയാണ് തുടങ്ങുന്നത്? മന്ദഗതിയിലാണ്. മന്ദഗതിയിൽ തുടങ്ങി വെച്ചിട്ട് പെട്ടെന്നൊന്ന് പുരോഗമിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണതാ? ഇവിടെയൊക്കെ വളരെ മെല്ലെയാണ് തുടങ്ങുന്നത്. അതേസമയം പെട്ടെന്ന് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠനം ഒന്നുകൂടെ പുരോഗതി കാണിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം? ഈ ഒരു കർവ് താഴേക്ക് വരുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം മന്ദഗതിയിൽ തുടങ്ങി, പിന്നീടൊന്ന് ഉയർച്ച വന്നു, പിന്നീട് വീണ്ടും താഴ്ച വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എസ് ആകൃതിയിലുള്ള രേഖയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് മിക്സ്ഡ് കർവ് അഥവാ സമ്മിശ്ര വക്രം എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ നാല് കർവുകളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. നമ്മൾ ഇപ്പോൾ ദിവസവും ഇതുപോലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങളും ആ ഫുൾ കോൺസെപ്റ്റും പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേട്ടിട്ട് നല്ല മാർക്കോട് കൂടിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അത് പഠന പീഠസ്ഥലി അഥവാ ലേണിംഗ് പ്ലാറ്റോ എന്നുള്ളതാണ്. മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്താണ് ലേണിംഗ് പ്ലാറ്റോ എന്നുള്ളത്. ലേണിംഗ് പ്ലാറ്റോ എന്നുള്ളത് എന്താണെന്ന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലേണിംഗ് പ്ലാറ്റോ അഥവാ പഠന പീഠസ്ഥലി? എത്ര പരിശീലനം നൽകിയാലും പുരോഗതി കാണിക്കാത്ത സന്ദർഭങ്ങളുണ്ടാകും. കുട്ടിക്ക് നമ്മൾ എത്ര പരിശീലനങ്ങൾ നൽകിയാലും കുട്ടിയുടെ പഠനത്തിൽ യാതൊരു എന്താണ് ഉയർച്ചയും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പഠന പീഠസ്ഥലി അഥവാ ലേണിംഗ് പ്ലാറ്റോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രകടമായ പുരോഗതി കാണിക്കാത്ത ഒരു കാലം, എത്ര പരിശീലനം നൽകിയാലും കുട്ടിയിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല, അങ്ങനെ ഒരു കാലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പഠന പീഠസ്ഥലി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കർവ് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ലേണിംഗ് പ്ലേറ്റോയുടെ കർവ് നമുക്ക് വരയ്ക്കാൻ എങ്ങനെ വരയ്ക്കാം? ഇവിടെ കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു കുട്ടിയുടെ ലേണിംഗ് കർവ് ആണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, അതിൽ പഠന പീഠസ്ഥലി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇതിൽ പഠന പീഠസ്ഥലി ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഘട്ടത്തിനെയാണ് നമുക്ക് ലേണിംഗ് പ്ലാറ്റോ എന്ന് പറയാൻ പറ്റുന്നത്, ഈ ഒരു ഭാഗം. ഓക്കെ, ഈ സീറോ മുതൽ ഈ സീറോ വരെയുള്ള ഭാഗം നമുക്ക് പഠന പീഠസ്ഥലിയാണ്. കാരണം അവിടെ യാതൊരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല. അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നോക്കൂ, ഈ സീറോ മുതൽ ഈ സീറോ വരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താണ്? നേരെ എന്താണ്? ഒരേ ലെവലിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. യാതൊരു പുരോഗതിയും അവിടെ രേഖപ്പെടുത്തുന്നില്ല. സോ ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്? ലേണിംഗ് പ്ലേറ്റോ എന്ന് വിളിക്കുന്നത്. ഇത്തരം ഘട്ടത്തിൽ പഠന വക്രം എങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഈ ഒരു എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം എന്തായിരിക്കും ഈ ഒരു പഠന പീഠസ്ഥലിക്കുള്ള കാരണങ്ങൾ? ഒന്നുകിൽ
കുട്ടിയുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി ഹെൽത്ത് മോശമായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായിട്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ, അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള എൻവയോൺമെൻറ്റ്, ശ്രദ്ധ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധാ വ്യതിചലനം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ കുട്ടിയിലെ താല്പര്യമില്ലായ്മ, മോട്ടിവേഷൻ്റെ കുറവ്, അഭിപ്രേരണയുടെ അഭാവം അഥവാ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഓക്കെ, പ്രവർത്തനത്തിൻ്റെ സങ്കീർണത, ചിലപ്പോൾ ടാസ്ക് കുട്ടിക്ക് വളരെ ടഫായിട്ട് തോന്നാം, പ്രവർത്തനത്തിൻ്റെ എന്താണ് ഒരു അംശത്തിന് മാത്രം നൽകുന്ന ശ്രദ്ധ, ഇങ്ങനെ പല കാരണങ്ങളും നമുക്ക് ഈ ഒരു പഠന പീഠസ്ഥലിയിൽ പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് പഠന പീഠസ്ഥലിയുമായിട്ട് അല്ലെങ്കിൽ ലേണിംഗ് കർവുമായിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്.